ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് ഒരേ ഷേപ്പിലുള്ള വുഡ് പീസും അടുത്തായിട്ട് നമുക്ക് കുറച്ച് വണ്ണം കൂടിയ ഒരു വുഡ് പീസ് വേണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ബേസിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു വുഡ് പീസ് ചരിച്ച് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് വുഡ് പീസിൽ നമ്മൾ നമ്മുടെ വുഡ് ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം എനിക്ക് മറ്റേ ബേസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ബേസ് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു വുഡ് പീസ് നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോഡൽ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ LED ഒന്ന് നമ്മുടെ ലാമ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കട്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ വയറ് നമ്മുടെ LED പോസിറ്റീവിലും നെഗറ്റീവിലേക്കും കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് അവിടെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ഇട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രത്യേകിച്ച് സ്വിച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മളിത് പവർ ബാങ്കിൽ കൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ നമുക്കിത് ഫോൺ ചാർജർ ഉപയോഗിച്ചും വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നാട്ടിൽ കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ പവർ ബാങ്കിൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ലാമ്പിൻ്റെ മോഡലിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് നമ്മുടെ ലാമ്പിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ഹോട്ട് ഗ്ലൂ ആണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിനി കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വയറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒന്ന് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വയറൊന്ന് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇനി നിങ്ങൾ കൂടെ ഒന്ന് കണ്ടു നമുക്ക്. Thank you.
ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.